എന്നവരുടെ കീഴിൽ, അമ്മാദ് എന്നവരുടെ കീഴിൽ, അമ്മാദ് എന്ന ഉസ്താദിന്റെ കീഴിൽ മഹാനവറുകളെ ഇൽമ് പഠിക്കുന്ന കാലമാണ്. ചെറുപ്പം മുതലേ മലായിക്കത്തിന്റെ സംരക്ഷണത്തിലായിട്ട് വളർന്ന ഔസുൽഅളം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ് അമ്മാദി എന്നവരുടെ അടുക്കൽ നിന്ന് ഇൽമ് പഠിക്കുന്നു. ഇൽമ് പഠിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ശിഷ്യന്മാരിൽ പെട്ട ബഹുമാനപ്പെട്ട ഔസുല്ലാഹം തങ്ങളുടെ ശരീക്കായ അശ്ശൈഖ് നജീബുദ്ദീൻ അബ്ദുൽ ഖാഹിർ സുഹ്രാവർദി, ബഹുമാനപ്പെട്ട അബ്ദുൽ അശ്ശൈഖ് നജീബുദ്ദീൻ അബ്ദുൽ ഖാഹിർ സുഹ്രാവർദി എന്ന് പറയുന്ന മഹാൻ പറയുകയാണ്, ഞാനൊരിക്കൽ കുന്തു ഇന്ദ ശൈഖി അഹ്മാദ് ഇബ്നു മുസ്ലിം മുത്തഫാസ്, ഔസുല്ലാഹം തങ്ങളുടെ ഉസ്താദാകുന്ന ഹമ്മാദ് ഇബ്നു മുസ്ലിമിന്റെ അടുക്കൽ ആയിരുന്നു. വകാനൽ ഔസു ഫീ ദാലികൽ വഖ്തി ഇൻദഹു, ആ സന്ദർഭത്തിൽ ഔസുല്ലാഹം മുഹിയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അന്ന് ഹമ്മാദ് എന്ന് പറയുന്ന ഉസ്താദിന്റെ അടുക്കൽ ഇൽമ് പഠിക്കുന്നുണ്ട്. ഇൽമ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം സദസ്സിൽ വെച്ച് ഔസുല്ലാഹം തങ്ങൾ ഫതകല്ലമ ബികലാമിൻ അദീം, ആരും ഇതുവരെ കേൾക്കാത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു സംസാരം സംസാരിക്കുകയാണ്. ആരും തന്നെ അതുപോലത്തെ ഒരു സംസാരം ദുനിയാവിൽ കേട്ടിട്ടില്ല. അത്ഭുതപ്പെടുത്തുന്ന ആത്മീയ ലോകത്തെ രഹസ്യങ്ങൾ അമ്മാദ് എന്ന് പറയുന്ന ഉസ്താദിന്റെ മുന്നിൽ വെച്ച് ഔസുല്ലാഹം തങ്ങൾ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഉസ്താദാകുന്ന ഹമ്മാദ് എന്നവര് പറഞ്ഞു, യാ അബ്ദുൽ ഖാദിർ ലഖദ് തകല്ലംത ബിഅജബിൻ, വല്ലാത്തൊരു സംസാരമാണ് അബ്ദുൽ ഖാദിർ നീ സംസാരിക്കുന്നത്, നിന്റെ സംസാരത്തിന്റെ യാഥാർത്ഥ്യം നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, എന്തൊരു വലിയ സംസാരമാണ് നീ സംസാരിക്കുന്നത്, നിന്റെ സംസാരത്തിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഔസുല്ലാഹം തങ്ങളുടെ ഉസ്താദാകുന്ന ഹമ്മാദ് ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ആ ഹമ്മാദ് എന്നവര് പറയുകയാണ്, ഓ ഔസുല്ലാഹമേ, ഓ അബ്ദുൽ ഖാദിറേ, അള്ളാഹു നിന്നെ കൊണ്ട് വഞ്ചനയിൽ അകപ്പെടുത്തി കളയുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. കാരണം അത്രയും വലിയ സംസാരമാണ് നിന്റെ വായിലൂടെ വരുന്നത്, അത്രയും അത്ഭുതപ്പെടുത്തുന്ന ശബ്ദമാണ് നിന്റെ വായിലൂടെ വരുന്നത്, ഇതുകൊണ്ട് അള്ളാഹു നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തി കളയുമോ? ആളുകളുടെ വാക്ക് കേട്ടിട്ട്, ആളുകളുടെ സംസാരം കേട്ടിട്ട്, അല്ലൈനു ഹഖുന്നെന്ന് റസൂലുള്ള പറഞ്ഞ കണ്ണേറ് തട്ടിപ്പോയിട്ട്, അല്ലെങ്കിൽ നാവിനെ സൂക്ഷിക്കണം എന്ന് റസൂലുള്ള പറഞ്ഞ ലിസാനു കാസലുക ഇദാ അതഖതഹു യഖുലുക, നിന്റെ നാവ് നിന്റെ സിംഹമാണ്, അതിനെ നീ അഴിച്ചിട്ടാൽ അത് നിന്നെ തന്നെ തിന്നും എന്ന് പറഞ്ഞ ഇതുപോലത്തെ ആളുകളുടെ വായിൽ നിന്ന് നിന്റെ ഈ സംസാരം കേട്ടിട്ട് വല്ലതും പറഞ്ഞാൽ, അവരെങ്ങാനും നിന്നെ കണ്ണുവെച്ചാൽ അത് മുഖേന അള്ളാഹു നിന്നെ കൊണ്ട് വഞ്ചനയിൽ അകപ്പെടുത്തി കളയുമോ എന്ന് ഞാൻ ഭയക്കുന്നുണ്ട് അബ്ദുൽ ഖാദിറേ. ഇതാണ് ഔസുല്ലാഹം തങ്ങളുടെ സംസാരം കേട്ടിട്ട്, മുത്തഅല്ലിമായ ഔസുല്ലാഹം തങ്ങളുടെ സംസാരം കേട്ടിട്ട് ഉസ്താദിന്റെ വർത്തമാനം. അപ്പൊ തന്നെ ഔസുല്ലാഹം മുഹിയ്യുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഫവഖഅൽ ഔസു കഫഹു അലാ സദരി ശൈഖ് ഹമ്മാദ്, തങ്ങളുടെ ഈ മുൻകൈയെ ഈ ഹമ്മാദ് എന്ന് പറയുന്ന ഉസ്താദിന്റെ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചിട്ട് ഹമ്മാദ് എന്ന് പറയുന്ന ഉസ്താദിനോട് ഔസുല്ലാഹം തങ്ങൾ പറഞ്ഞു, യാ ഉസ്താദ് ഉന്ദുർ ബിഐനി ഖൽബിക മാ ഫീ കഫീ മക്തൂബ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് എന്റെ ഈ ഉള്ള കയ്യിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്ക്. അമ്മാദ് എന്നവരുടെ നെഞ്ചത്താണ് ഔസുല്ലാഹം തങ്ങൾ എന്ന ശിഷ്യന്റെ കൈയുള്ളത്. ഈ കൈ ഔസുല്ലാഹം ഉസ്താദാകുന്ന ഹമ്മാദിന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ഔസുല്ലാഹം ഹമ്മാദ് എന്ന് പറയുന്ന ഉസ്താദിനോട് പറയുകയാണ്,
യാ ഉസ്താദ് ഉന്ദുർ ബിഐനി ഖൽബിക, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണു കൊണ്ടൊന്ന് നോക്കിയേ, എങ്ങോട്ട്, മാ ഫീ കഫീ മക്തൂബ, എന്റെ ഈ ഉള്ളം കയ്യിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളതെന്നൊന്ന് നോക്കിയേ. ഇത് കേട്ടപാടെ ഹമ്മാദ് എന്നവര് എല്ലാം മറന്നു, സ്വന്തം നിലനിൽക്കി പോവുകയാണ് ഹമ്മാദ് എന്ന് പറയുന്ന ഉസ്താദിനെ ഇത് കാണുകയാണ് ഹമ്മാദ് എന്നവര്. ഉടനെ തന്നെ തങ്ങൾ തങ്ങള് ആ കൈ എന്ത് ചെയ്തു, ഹമ്മാദ് എന്നവരുടെ നെഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു. എടുത്തപാടെ ഫഖാല ശൈഖു ഹമ്മാദ്, ഹമ്മാദ് എന്ന് പറയുന്ന ഉസ്താദ് പറയുകയാണ്, ഓ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന എന്റെ ശിഷ്യ, ഖറഅ്തു അന്നഹു അഖദ മിൻ അല്ലാഹി സബഈന മൗസിഖ, ിൽ അല്ലാഹു തആല നിങ്ങൾക്ക് എഴുതി തന്ന 70 ഉടമ്പടി ഞാൻ വായിച്ചു. 70 ഉടമ്പടിയാണ് ആ ഉള്ളം കയ്യിലുള്ളത്. എന്താണ് ആ 70 ഉടമ്പടിയിലും ഉള്ളത്? അല്ലായും കറബിഹി ഔസുല്ലാദം, തങ്ങളെ അങ്ങ് വഞ്ചനയിൽ അകപ്പെടുകയില്ല കേട്ടോ, ധൈര്യമായിട്ട് അങ്ങ് പ്രവർത്തിച്ചോ, അങ്ങേക്ക് സ്വൈരവിഹാരം നടത്താനുള്ള അധികാരം അല്ല തന്നിട്ടുണ്ട്. യാതൊന്നും പേടിക്കണ്ട ഔസുല്ലാദമേ, ഒരു നിലക്കും അല്ലാന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വഞ്ചനയിൽ അകപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയില്ല. ഇത് ഞാൻ വായിച്ചു എന്ന് ശൈഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറയുകയാണ്, ലാ ബഅ്സ ബഅദഹാ, ലാ ബഅ്സ ബഅദഹാ, ഇനി എനിക്ക് കുഴപ്പമില്ല എന്തും പറഞ്ഞോ അബ്ദുൽ ഖാദിറേ, ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതാണ്, അത് നിങ്ങൾക്ക് അല്ലാഹു 70 ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഈ ദുനിയാവിൽ പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഔസുല്ലാഹം തങ്ങള് 8 തന്റെ ഉസ്താദിന്റെ മുന്നിലുള്ള ഇൽമ പൂർത്തിയാക്കിയിട്ട് 25 ചുറ്റി നടന്നോവ, 25 ചുറ്റി വന്നു, എന്നിട്ട് 40 ചാണ്ടോ.